എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ രണ്ട് വണ്ടിക്ക് ലോഡായിട്ടുണ്ട്. അപ്പോൾ പുത്തേറ്റാവുള്ളതിൻ്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്തവണ നമ്മുടെ ലോറിയിലെ ആദ്യത്തെ ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ സൂര്യയും ഫാമിലിയുണ്ട്, ഞാനും ഫാമിലിയുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യാത്രയല്ലേ എല്ലാവരും കൂടെ ഉള്ളേ? അതെ, ലോഡ് കയറ്റാൻ പോകുന്നില്ലേ? ഇല്ല, അതിനാ കുറച്ച് സാധനങ്ങൾ അടിപ്പിക്കാനുണ്ട്. ഇനിയോ? ഇന്നലെ തുടങ്ങിയായിരുന്നു, തീർന്നില്ലായിരുന്നു. സാധാരണ ലോഡ് കയറ്റാനൊക്കെ കോ ഡ്രൈവർമാരാ പോകുന്നത്. ആദ്യത്തെ ലോങ് ട്രിപ്പ് ആയിട്ടും സൂര്യ ലോഡ് കയറ്റാൻ പോകുന്നില്ലോ, അപ്പൊ ഞാനും വരുന്നില്ല. ഇപ്രാവശ്യത്തെ ലോഡിന് ഒരു പ്രത്യേകതയുണ്ട്, പടുതായിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഒട്ടും വരുന്നില്ലല്ലേ. പിന്നെ അതെ, നോക്കി നിൽക്കുന്നില്ലേ? പിന്നെ ആ മേളിൽ നിന്ന് താഴോട്ട് പിടിച്ച് ഇങ്ങോട്ട് വലിച്ച് താഴോട്ട് ഇടുന്നുണ്ട്. പിന്നെ മേളിൽ കയറി നിന്ന് ഞാൻ ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ട്. നമ്മുടെ രണ്ട് വണ്ടി ലോഡായിട്ടുണ്ട്, അതിൽ അജീഷിന്റെ വണ്ടി മുന്നേ ലോഡ് കയറ്റാൻ പോയിട്ടുണ്ട്. ലോഡ് കയറ്റാൻ തുടങ്ങിയില്ലേ? ആ, അത് കയറ്റി ഒരു പകുതി ഏറായി കാണും. രണ്ടും ഒരേ ലോഡും ഒരേ സ്ഥലത്തേക്ക് പോവാം. അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട്, രണ്ട് വണ്ടിക്കേ കിട്ടിയുള്ളൂ. ഇനിയിപ്പം വേറെ വണ്ടികളിലെല്ലാം വേറെ ലോഡാവുമോന്ന് നോക്കണം. ആ, അതെ, അതൊന്നുകൂടെ നോക്കാവും, ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ആ, അജീഷിന്റെ വണ്ടിയിൽ അജീഷും ആകാശും പിന്നെ ആരാ ഉള്ളേ? വേറെ ഒരു അരുണൂടെ വന്നിട്ടുണ്ട്. അരുൺ ലോഡ് കയറ്റുന്ന അടുത്തുള്ളതായിരുന്നു. അപ്പോൾ അരുണും വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും വണ്ടി ലോഡാകുകയാണെങ്കിൽ അരുണും ഉണ്ടാവും ഈ ട്രിപ്പ്. ആ, അപ്പം അവർക്ക് മൂന്ന് പേർക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചോറ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറും കറിയും ഇപ്പോൾ എടുത്തോണ്ട് വരാം. ആ, എടുത്തിട്ടുണ്ട്. ഇന്ന് രാജേഷ് പ്രോ ചുള്ളനായിട്ടാണല്ലോ, എന്നാൽ ഈ ചോറും കറിയൊക്കെ അങ്ങോട്ട് വെച്ചോ. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ അവരെ രണ്ടുപേരും കൂടെ പോയി ലോഡൊക്കെ കയറ്റി വന്നിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കാം. അപ്പോഴേ ആ കാറും കൂടെ എടുത്തോണ്ട് വരാം. എന്നറിയോ, ബില്ല് ചിലപ്പോഴേ ഇന്ന് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെയോ വണ്ടി അവിടെ നിന്ന് പോരത്തുള്ളൂ. അപ്പം അവരെ ഏൽപ്പിച്ചിട്ട് പോരാം, വണ്ടി കൊണ്ട് കൊടുത്തിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഡ്രൈവർ. അതെ, ഒന്നാമത് ഓടിക്കാൻ ഇരുന്നിട്ടേ, വണ്ടി ഓടിക്കുന്നില്ലല്ലോ. കൊടുക്കുന്നില്ല, അങ്ങ് പോകുമ്പോ മുള്ളു കൊടുത്താലോ? അല്ല, ഞാൻ ഓടിക്കാൻ കുഴപ്പമില്ല. അല്ല, ഈ ട്രിപ്പ് മൊത്തം കൂടെ ഉണ്ടല്ലോ, അപ്പൊ വീഡിയോ എടുക്കാൻ ഒരാളായി. ഡ്രൈവർ വണ്ടി എടുക്കൂ. നമ്മൾ ചെങ്ങന്നൂർ പോകുന്നത് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, ആ റൂട്ടിലാണ് പോകുന്നത്. നമ്മൾ ലോഡ് കയറ്റുന്ന സ്ഥലത്തെത്തി. ചോറുണ്ടല്ലോ? ഉണ്ടാക്കാം. വിശന്ന് നോക്കിയായിരുന്നോ? പിന്നല്ലാതെ നിങ്ങൾ വരാൻ വേണ്ടി കണ്ണ് കാണാൻ വല്ല ഇരുട്ടായി. ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി ഇവിടെ കിടന്ന്. ആണോ? നല്ല തണലായിരുന്നു അപ്പുറത്ത്. അജീഷ് എന്തേ? അജീഷ് വണ്ടിയുടെ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. ആ, രാശേണ്ട എന്തേ? അത്രട്ട് പോയുണ്ട്. ഇവിടെ ഞാൻ എടുത്തുണ്ട്. ഞങ്ങൾ കൂടെ കൂട്ടി എടുക്കണം കേട്ടോ. നാല് പ്ലേറ്റ് എടുക്കണം. സ്പെഷ്യൽ എന്നാ? സ്പെഷ്യലൊക്കെ ഉണ്ട്. ഈ ട്രിപ്പേ വെജിറ്റേറിയനാ കേട്ടോ. വെജിറ്റേറിയനാ. ആ, അതുകൊണ്ട് ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞു. മറ്റേ വണ്ടി അജീഷിൻ്റെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുക. ഇതുവരെ അത് കയറ്റി തീർന്നില്ല. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മുടെ ഈ ട്രിപ്പത്തെ ലോഡ് ഈ ഇരിക്കുന്ന സാധനമാണ്, അതായത് കല്ലാണ്. അമ്പലത്തിന് നടപ്പാത നിർമ്മിക്കാനുള്ള കല്ലാണ്. ഇതാണ് രണ്ട് വണ്ടിക്ക് നമ്മൾ ലോഡ് കൊണ്ടുപോകുന്നത്. ഇതേപോലുള്ള കല്ലുകളാണ് കയറ്റാനുള്ളത്. രണ്ട് വണ്ടിയിലും ഇത് തന്നെയാണ്. ഏകദേശം 40 ടണ്ണിന് മുകളിൽ വരും. ഒത്തിരി സമയമെടുക്കും ഇത് കയറ്റാൻ. രാവിലെ വന്ന അജീഷൊക്കെ ഇപ്പം 4 മണിയായി, ഒരു വണ്ടി പോലും കയറ്റിക്കഴിഞ്ഞില്ല. അപ്പോഴേ ഞങ്ങൾ പോയേക്കാം. അപ്പം മറ്റേ വണ്ടിയും കൂടെ കയറ്റിയിട്ട് നിങ്ങൾ രണ്ടും കൂടെ വന്നാലേ. ഇന്ന് ലോഡ് കയറ്റിയിട്ട് നാളെയേ ബില്ല് കിട്ടുള്ളൂ. അപ്പം ബില്ല് കിട്ടുമ്പോൾ രാവിലെ രണ്ട് വണ്ടിയും കൂടെ എടുത്തുകൊണ്ട് പോകണാൽ മതി കേട്ടോ. എ സിക്കാതെ കുളിച്ചേച്ചൊക്കെ കയറി കിടക്കണം അതിനകത്ത് കേട്ടോ. അല്ല, നീ കുളിക്കുകയല്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. ആണ് ഇപ്പോഴും അജീഷ് പറഞ്ഞു അങ്ങനെയാണ്. അതാണ് പറയാ. അപ്പം നമ്മുടെ വണ്ടി ഇപ്പോൾ ലോഡ് കയറ്റി വരും. അപ്പം നമ്മൾ 2-3 ദിവസമായി വണ്ടി ലോഡ് കയറ്റാൻ പോയിട്ട്. ഇന്ന് 3 ദിവസമായി ഇപ്പോഴാണ് ലോഡ് കയറ്റി വരുന്നത്. അപ്പം നമുക്കിനി ബാഗൊക്കെ എടുത്ത് ഇന്നോവക്കകത്ത് വെച്ചിട്ട് അതുകൊണ്ട് വേണം വണ്ടി എടുത്തോട്ട് പോകാനായിട്ട്. ഞങ്ങൾ 3 ലേഡി ഡ്രൈവർമാരും രാവിലെ തൊട്ട് വെയിറ്റിങ്ങിലായി. ഇപ്പോൾ വണ്ടി വരും, ഇപ്പോൾ വണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാത്രി ആയപ്പോഴാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുക. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു വണ്ടിയും കൂടെ വിളിക്കണമെന്ന് തോന്നി. ലഗേജ് എല്ലാം കൂടെ കൊണ്ടുപോകാനായിട്ട് ഇതിനകത്ത് തികയും തോന്നില്ല. ഇത് വണ്ടിക്കകത്ത് എവിടെ വെക്കും അറിയത്തില്ല. എനിക്കറിയാൻ വയ്യ, ഇതന്നെ ചെയ്യുമെന്ന്. കാലി വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ കൊണ്ടുപോകാരുന്നു. ഇത് ഞങ്ങളുടെ മാത്രമാണ്.
നമ്മുടെ കുറച്ച് വണ്ടിയെ കയറ്റി വെട്ട് അന്നേരം തന്നെ 66 കയറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലോഡ് കയറ്റാൻ പോയപ്പോ തന്നെ ഇവർക്ക് ഭയങ്കര കണ്ടമാനം. രണ്ടും മൂന്നും ജോഡിയാ ഓരോ സാധനങ്ങൾ. ചെരുപ്പ് വരെ രണ്ടും മൂന്നും എണ്ണം എടുത്തേക്കുന്നു. നാല് പേരുണ്ട്. ഈ പിള്ളേരൊക്കെ രണ്ടു മൂന്ന് ജോഡി കൂടുതൽ എടുക്കണം. ആ അതുകൊണ്ടാ കഴുകിടാം കഴുകിടാം കഴുകിടാം. അതന്നെ ചെരുവോ? ആ അത് പുതിയ ചെരുവ മേടിച്ചതാ. ഇവരല്ലേ കൂടുതൽ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നാലോ. അപ്പൊ അജീഷിന്റെ വണ്ടി നമ്മുടെ 66 രണ്ടു വണ്ടിയാണ് ഇപ്പൊ ലോഡായിട്ട് വന്നേക്കുന്നത്. കുഞ്ഞിക്കണ്ണ നിന്നോട് ഒന്നുകൂടെ ചോദിക്കുക, വരുന്നോ നീ? ഇല്ല വരുന്നില്ലടാ. ഇല്ലേ ഞാനും വരുന്നില്ല. ഇവര് തമ്മിൽ രണ്ടുപേരുടെ അടുത്ത ട്രിപ്പിലേ ഉള്ളു. അപ്പൊ ഇവർക്ക് കൂട്ട് അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഇപ്പൊ വരും, പിന്നെ ആന്റിയുടെ അല്ലേ ഒന്നിട്ട് ജയാൻ വരും, പിന്നെ ചേട്ടന്റെ പിള്ളേരുണ്ട്, അവരും വരും. പിന്നെ കുഴപ്പമില്ലോ, കൂട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇവനാണ് പറ്റിയ കമ്പനിക്കാരും ഉണ്ട് രണ്ടുപേര്. അപ്പൊ നിങ്ങൾ അടിച്ചു പൊളിച്ചോ, ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരാം. ശരി എന്നാ. ഓ രാവിലെ തൊട്ട് ഒരുങ്ങിയിരുന്നില്ല സൂര്യേ. ആണ് ഞങ്ങള് വേർത്തൊഴുവാ, നമുക്ക് പോവാം. സമയം രാത്രി 11 മണിയായി. രാവിലെ ഒരു 11-12 മണിയാകുമ്പോ വണ്ടി വരുമെന്ന് ഓർത്താ. അതെ രാത്രി 11 മണിയായെന്നല്ലേ ഉള്ളൂ. അതെ എന്നാന്ന് വെച്ചാലേ 3rd ദിവസം രാത്രിയായി. ഒരു ദിവസം മിനിഞ്ഞാന്ന് വെളുപ്പിന് 6:30 ഉണ്ട് വണ്ടി കൊടുത്താ അവിടെ ലോഡ് കയറ്റ. നല്ല പാർട്ടിയായിരുന്നു ലോഡ് കയറ്റി വിടുന്നത്. കൊള്ളാല്ലേ. ആ നമ്മളെ കൊണ്ടുവിടാനായിട്ട് നമ്മുടെ ഉണ്ണിബ്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാനല്ല, ഇത് വേറെ ഏതോ ഞാൻ. വേറെ ഏതോ ഒരു ഞാനാ. ഞാൻ വണ്ടി എടുത്തോ? ഓൺ ഡ്യൂട്ടി അല്ല. അല്ല വന്നാ വണ്ടി എടുത്തോ. അപ്പൊ ഞങ്ങളോട് അങ്ങ് വരുന്നോ? കുഴപ്പമില്ല, പോരെ വേണമെങ്കിൽ. അതെ വീട്ടിൽ നിന്ന് മാറി. ഫ്ലൈറ്റിനോ? ആ എന്നാലും മതി, പോരെ. ആ പോരെ. അപ്പൊ നമ്മുടെ MC റോഡിലെ നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വണ്ടിയുടെ അടുത്ത് വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കാം. അപ്പൊ കുറച്ച് സമയം എടുക്കും, ഇനി ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് കേട്ടണമെങ്കിൽ. ഓരോന്നോരോന്ന് എടുത്തോണ്ട് വരും. ഇതേ വണ്ടി രണ്ടും കാലിയാ കേട്ടോ. ആ അത് ഇതിനകത്ത് ലോഡില്ല, അത് ഞാൻ ചോദിക്കണോ ഓർത്തു. രണ്ടു വണ്ടിയും കാലി വണ്ടിക്കാവും നമ്മള്. ആ ഇങ്ങോട്ട് കേറി ഒന്ന് നോക്കിക്കേ കാലിയാണോന്ന്. 66 കഴിഞ്ഞ ദിവസേ നമ്മുടെ ലഗേജ് ഒക്കെ കുറച്ച് എടുത്തു കൊടുത്തു. ഇവരുടെ ഈ വണ്ടിയിലോട്ട് 87 കയറ്റി വെക്കുവായിരുന്നു. 87-87 വീട്ടിലെ പില്ലോ എല്ലാം എടുത്തോണ്ട് പോന്നിട്ടുണ്ടെന്ന്. നിങ്ങളത് വീട്ടിലെ മുഴുവൻ എടുത്തോണ്ട് പോന്നോ? ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി വന്നു. ആ മിക്കാറും MBD വന്നിട്ടുണ്ട് കേട്ടോ. MBD വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ആണോ? ഇത് കറക്റ്റ് സമയത്തിനാണല്ലോ വന്നത്. ഏ വരുന്നുണ്ടാണ്ട. നമസ്കാരം സാർ. ആ നോക്കിക്കോ, കുഴപ്പമില്ല. ആ അതെ അതെ. മേഘാലയ ആസാമൊക്കെ ചൂട് പോകുന്നല്ലേ. ആ അതെ. ലൈസൻസോ? ലൈസൻസൊക്കെ ഉണ്ട്, ഒക്കെ കാണിക്കാം. വേറെ രണ്ടുപേരും ഉണ്ട്. അതെ രണ്ട് ലേഡി ഡ്രൈവർമാരോട് ഉണ്ട് കേട്ടോ. ഇത്തവണ ഞങ്ങൾ 3 പേരുടെ പോകുന്നത്. PS പേരിലാണ് വണ്ടി. March 31 വരെ ടാക്സ് ഉള്ളൂ. ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട്. ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം വാഹനത്തിന്റെ കറക്റ്റ് ആണ്. June 18 വരെ പൊല്യൂഷൻ ഉണ്ട്, പെർമിറ്റ് ഉണ്ട്, ഓക്കെ ആണ്. ലൈസൻസ് എടുത്തോളൂ. ലൈസൻസ് ഇവിടെ എടുത്തോളൂ. അനിയത്തി അത് മോള് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ നിങ്ങള്. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക. അപകടമില്ലാത്ത യാത്ര. അതെ. പിന്നെ ലോറി ആയതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ ഓട്ടോ ഇല്ല. ഇല്ലല്ല. അതെ. പിന്നെ അമിത വേഗതയിൽ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇല്ലല്ല. ഓക്കേ ഓക്കേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു മെയിൻ ഡ്രൈവർ അവസരം ഉണ്ടോ? വേറത്തെ വിളിച്ചു നീക്കിയായി. പണി മൊത്തം നമ്മളായിരുന്നു അല്ലേ? എനിക്ക് ഡ്രൈവർ ആണെന്ന് പറഞ്ഞു വന്നാ. ഈ 66 മെയിൻ ഡ്രൈവർ സ്ഥിരം മെയിൻ ഡ്രൈവറാണ്. അതെ. ക്യാമറമാൻ. അതെ. പിന്നെ ഒരു കോ ഡ്രൈവർ കേറിയിട്ടുണ്ട്. ഇതേലെ മെയിൻ ഡ്രൈവർ അജീഷ്. കോ ഡ്രൈവർ പുതിയ ആള്. സൂര്യ. ഇവൻ കിളിയല്ലേ? കിളിയാ. അതെ അതെ. എന്നാന്നറിയോ?
മറ്റേ മാളിക മുകളേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പോവാന്ന്. അതെ അതെ, അവസ്ഥയാ. എന്നാ അറിയോ, കോമഡി പറയാൻ കഴിഞ്ഞ ട്രിപ്പ് കൊണ്ടുപോയി എന്നെ കൊണ്ട് പടുത അഴിപ്പിച്ചോ. നമ്മുടെ അജീഷ് ബ്രോ ഇതേ നിൽക്കുന്നു വേർത്ത് കുളിച്ച്. അതെ, അധ്വാനിക്കുന്ന ജനസമൂഹം പോണ്ടേ? ആണോ? കഴിച്ചില്ല ഇതുവരെ. കഴിച്ചില്ലേ? കഴിച്ചിട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞത്. അതെ, അവിടെ വണ്ടി ഇടാൻ സൗകര്യം കൂടെ വേണ്ടേ? ആ, വണ്ടി തരണ്ടേ? ഇതേ, ഇത് നമ്മുടെ ഒരു എക്സ്ട്രാ ഡ്രൈവർ ആയിരുന്നു, എപ്പോഴും ഡ്രൈവറാ. ഇടയ്ക്ക് കുറച്ച് നാള് ഇല്ലെന്നുള്ളതേ. അതെ, ഷണ്ടിങ് ഡ്രൈവർ പോയി കയറ്റിട്ട് വന്നാ. ബില്ലും സംഭവം ഒക്കെ മേടിച്ചെടുത്ത് പോയി. അത് ഞാൻ നോക്കുമായിരുന്നു. ആണോ? നോക്കി ഉറപ്പാക്കണ്ടേ ഇത് പോകുന്നതിന്? എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തു വെച്ചോ, ഭദ്രമായിട്ട് എടുത്തു വെക്കട്ടെ. ഇതേല നമ്മുടെ മുഴുവൻ സംഭവം ഇരിക്കുന്നത് കണ്ടോ. ജോലി ചെയ്യണോന്നുള്ള ഒരു കൊച്ചിനെ കണ്ടോ നിങ്ങള്? കണ്ടോ കല്ല് കുത്തുന്നുണ്ടോ? അപ്പൊ സൂര്യൻ രാജേഷും ദാമിക്കുട്ടിയും കൂടെ അജീഷിന്റെ വണ്ടിയിലോട്ട് പോയി. നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് കയറാം. കുഞ്ഞിക്കിളി ഞങ്ങളുടെ കൂടെ പോന്നു. അവരൊന്ന് എന്നെ ആരാ ഓടിക്കുന്നൊന്നും നോക്കാം. വാ വാ, ശരിയാ. ഇത് ആരാ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്? ആരാ വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ? കിളി. കിളി കിളിയുടെ ഓടിക്കാൻ കൊടുക്കില്ല. കിളി ഓടിക്കുന്ന കിളിയുടെ ഓടിക്കാൻ കൊടുക്കോ? കിളിക്ക് അങ്ങനെ ഓടിക്കാൻ കൊടുക്കുന്നെ? കിളിക്ക് പ്രാക്ടീസ് ആണ് കേട്ടോ. മെയിൻ ഡ്രൈവർ കയറിയിരിക്കുക. അങ്ങനെയുണ്ട്. അപ്പൊ ദാമിക്കുട്ടി ഉറങ്ങിയല്ലേ? ഉറങ്ങി ഉറങ്ങി പാവം. ഏതേ കണ്ണു തുറന്ന് നോക്കും. ഉറങ്ങി ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് രാജേഷ് ബ്രോയാണ് ഓടിക്കുന്നത്? കിളിയല്ല, ക്യാമറമാനാ ഇബ്രാസേ. ക്യാമറമാനാ. വീഡിയോ എടുക്കണം കേട്ടോ. അല്ല, സൂര്യ രാത്രി കുറച്ച് സമയമേ ഉള്ളൂ വീഡിയോ എടുക്കുന്നത്. രാത്രി അതില്ലോ, അതുകൊണ്ട് ഇപ്പൊ ക്യാമറമാൻ ആയിക്കോ, വേണമെങ്കിൽ ക്യാമറ വുമൺ ആയിക്കോ. അപ്പൊ ഞങ്ങള് മൂന്ന് ലേഡി ഡ്രൈവർമാരുടെ ആദ്യത്തെ ലോങ് ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ സൂര്യ ആ വണ്ടിയിലേക്ക് പോയി. അപ്പൊ നമ്മള് നമ്മുടെ 66 കയറാൻ പോവാണ്. പോയേക്കാന്നോ കുഞ്ഞുങ്ങളെ? ഇങ്ങനെ അടിച്ചു പൊളിച്ചേക്കാ അല്ലേ? ആ, മൊത്തം ഓടിച്ചോട്ടല്ലേ. രാത്രി ഉറക്കളച്ചൊക്കെ ഇരുന്ന് നമുക്ക് പ്രാക്ടീസ് കൊടുക്കാം. സൂര്യ അവിടെ മെയിൻ ഡ്രൈവർ അവിടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് കിളിക്കേ. അപ്പം ഞാനും പ്രാക്ടീസ് ചെയ്യാം. കേൾക്കും? ഒരു കിളിയല്ലോ. അല്ലല്ല, അപ്പം നമ്മുടെ പുതിയ ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പം നമ്മളിപ്പം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. നമുക്ക് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് പോവാം. അപ്പോഴേ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞോ? എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല. ആ, അപ്പം ചെങ്ങന്നൂർ പോയി ലോഡൊക്കെ കയറ്റി നമ്മൾ ഉത്തർപ്രദേശിലേക്കാണ് പോകുന്നത്, യുപിയിലെ ലക്നൌവിലേക്ക്. ഈ പ്രാവശ്യേ നമ്മളിപ്പോൾ ഇവിടുന്ന് രണ്ട് വണ്ടിയാണ് ഉള്ളതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ വേറെ മൂന്ന് വണ്ടിയും കൂടെ നമ്മുടെ തന്നെ വന്ന് ചേരും. അപ്പം മൊത്തത്തിൽ നമ്മൾ ഈ ട്രിപ്പിൽ 5 കാണും. അപ്പൊ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മള് 4 ഉള്ളായിരുന്നു. അതെ, ഈ ട്രിപ്പ് നമ്മള് 5 അതെ. അപ്പൊ എങ്ങനുണ്ട് വണ്ടി ഓടിക്കാൻ? എങ്ങനുണ്ട്? സുഖമില്ലല്ലേ? എങ്ങനെ വണ്ടി? അങ്ങ് നീങ്ങുന്നില്ലല്ലേ? എന്ന് പറഞ്ഞാലേ കരിങ്കല്ല കയറ്റി വെച്ചേക്കാം. ഞങ്ങള് ലോഡ് കയറ്റാൻ വന്നില്ലല്ലോ. അപ്പൊ അതൊന്നും കണ്ടില്ലല്ലോ ഇതിന്. അതായത് 5 നീളവും 2 വീതിയോ ഉള്ള സ്ലാബ്, 4 ആണോ? 4 കനമുള്ള സ്ലാബുകളാ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നത്. രാത്രിയിലായോണ്ട് നല്ലപോലെ ലോഡൊന്നും നോക്കിയിട്ടില്ല. രാവിലെ നല്ലപോലെ കയറി നോക്കണം കേട്ടോ. അന്നേരം മനസ്സിലാവും. ആ കല്ലാന്ന് ഓർത്തല്ലേ. അത് കൊള്ളാം. ഇതേ നമ്മള് നാമക്കല്ലിന് കക്ക കയറ്റിയാലും കട്ടിയല്ലേ മുത്തേ? നല്ല സുഖമായിരുന്നു. ഏതാണേലും അങ്ങനെ ഇരുത്ത് കുറവാ. ഏതൊക്കെയല്ലേ നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പിന് കറക്റ്റ് ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് നമ്മുടെ MVD കിട്ടിയല്ലോ. അതെ അതെ, പ്രതീക്ഷിക്കാതെ. അതെ, അതും കോട്ടയത്തുള്ള. അതെ.
അതിലൊരാളെ അശോക സാറ് നമ്മുടെ അയൽവാസി കേട്ടോ, നേതാജി നഗർ താമസിക്കുന്ന. അതിപ്പോഴേ നമ്മള് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത്. ആ എനിക്കറിയത്തില്ലായിരുന്നു അവിടെ നിന്ന്, അപ്പം സംസാരിച്ചപ്പോഴാ പറഞ്ഞ താമസിക്കുന്നത്. രാത്രി വണ്ടി ഓടിക്കാൻ എന്താ സുഖം, ഒരു തിരക്കുമില്ലല്ലേ. അതെ, ഒരു തിരക്കുമില്ല, നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ആ വണ്ടി മുത്ത് ഓടിക്കുന്നോണ്ടാണ് ഇത്ര സ്ലോയി പോകുന്നേ. അതൊന്നുമല്ല, ലോറി ഇങ്ങനെയൊക്കെ പോകത്തുള്ളു, ഇത്രയും സ്പീഡൊക്കെ ഉള്ളു, പതുക്കെ പോകത്തുള്ളു, ക്ഷമ വേണം കുറച്ച്. ഓടിക്കണമെങ്കിലേ കുഞ്ഞുങ്ങളി ആ വണ്ടിയൊക്കെ കിടന്ന് ഉറങ്ങി കാണുമോ? കുഞ്ഞുങ്ങളിയൊക്കെ ഉറക്കം പിടിച്ച് കാണുമായിരിക്കും. ദാമിക്കുട്ടി എന്തായാലും നല്ല ഉറക്കാ. അതെ അതെ, വണ്ടി പതുക്കെയല്ലേ പോകുന്നത്, അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമാ. അപ്പൊ നമ്മള് മോനിപ്പള്ളി എത്തി അല്ലേ. മോനിപ്പള്ളി ഇതല്ലേ പള്ളി, മോനിപ്പള്ളിയിലെ പള്ളി. അതെ, കേറ്റമൊക്കെ നടന്നാ കേറുന്നല്ലേ. കുഞ്ഞിക്കളി മുമ്പേ ഉറങ്ങുന്നതിന് മുമ്പേ ആയിക്കാണേ, ഇത് ഇങ്ങനെയാണോ പോന്നേന്ന്. കുഞ്ഞിക്കളി വെറുതെ കാറായി പോന്ന പോലെ അല്ല, അന്നേരം ഇച്ചിരി സ്പീഡ് ഉണ്ടായിരുന്നു. ഞങ്ങള് പറഞ്ഞു ഇതാതൊന്നും അല്ല കുഞ്ഞിക്കളി, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ കണ്ടോണം പറഞ്ഞു സ്പീഡൊക്കെ. ഇതിന്റെ ഇന്ന് തടിവണ്ടികളൊന്നും കാണുന്നില്ലല്ലോ. അതെ, തടിവണ്ടികൾ കുറവാന്ന് തോന്നുന്നു. തടിവണ്ടികളൊക്കെ ഇനി കൊറേ, എന്നാന്നറിയോ, റബ്ബറൊന്നും ആരും വെക്കുന്നില്ല. ഈ ഉള്ള റബ്ബറെല്ലാം വെട്ടി വെട്ടി തീർന്നു കഴിയുമ്പോ പിന്നെ റബ്ബർ കാണുകയല്ല. പിന്നെ റബ്ബറിന് ഭയങ്കരമായ ക്ഷാമം വരും കൊറേ കഴിയുമ്പോ. റബ്ബറിനൊന്നും ഒരു ക്ഷാമവും പരിയല്ല. മേഘാലയയിലും ത്രിപുരയിലും ഒക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നുണ്ട്. വെട്ടിക്കളഞ്ഞിട്ട് പുതിയതായിട്ട് അധികാരം വെക്കുന്നില്ല. ആദ്യമായിട്ടാ നമ്മളല്ലേ കുഞ്ഞ അച്ഛമ്മയും കുഞ്ഞിക്കണ്ണയും തന്നെ ആക്കിയിട്ട് പോരുന്നേ. അതെ അതെ, ഇറക്കമൊക്കെ എഞ്ചിൻ ബ്രേക്ക് ഇട്ടോണം കേട്ടോ. അതെ കേട്ടോ. ഞാൻ വേണേ കുറച്ച് കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഓടിക്കണ്ടേ. ഉറങ്ങി ഉറങ്ങിയാ, വെളുപ്പിനെ വരെ മുത്തം ഒടിച്ചോളൂല്ലോ, നേരം വിളിക്കുന്ന വരെ. പിന്നെ നാളെ ഉച്ച വരെ വിളിക്കായിരുന്നു. ഈ പ്രാവശ്യത്തെ യാത്രയിലെല്ലാം നൈറ്റ് ഡ്രൈവിംഗ് മുഴുവൻ മൊത്താണോ? ഉച്ച വരെയുള്ള വീഡിയോക്ക് എത്തുന്നു, മുത്തരെ കാണാൻ കിട്ടത്തില്ല. കാണാൻ സാധ്യതയില്ല മിക്കാറും. ഇല്ല, ഒരു 8-9 മണി വരെയൊക്കെ ഉറങ്ങിയാ മതി. 9 അല്ലേ 10 മണി വരെ. അല്ല, ഞങ്ങള് കാപ്പ് കുടിക്കുന്ന സമയത്ത് ഏറ്റാൽ വല്ലതും രാവിലെ കഴിക്കാൻ കിട്ടും, ഇല്ല ഒന്നും കിട്ടില്ല. മൂവാറ്റുപുഴ വരെ ഈ വളവും തിരിവും ഇറക്കവും കയറ്റവും ഒക്കെ തന്നെ, അത് കഴിഞ്ഞാലേ ഒന്ന് ഒരു സുഖമാവും. അതെ അതെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും വേണേ കിടന്നോ, ഞാൻ കുറെ ഓടിക്കാം, എന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ഇല്ല പിന്നെ വെളുപ്പിനെ ആരോടിക്കും. എനിക്ക് വെളുപ്പിനെ കിടന്നുറങ്ങുന്ന ഇഷ്ടം, ഇനിയിപ്പോ ഇത് പറ്റത്തില്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ വെളുപ്പിനെ ഓടിക്കാം. അല്ല എന്നാ ചെയ്യുന്ന, അതാ പറഞ്ഞ ഇപ്പൊ കിടന്നുറങ്ങിക്കോ. നേരം വെളുക്കാറായിരുന്നു എനിക്ക് തോന്നുന്നത്. സമയം 1 മണി കഴിഞ്ഞു, അപ്പം മുത്തുവേണ കുറച്ചുകൂടെ ഓടിച്ചിട്ട് മുതും കിടന്നു. നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടെ ലോറിയയിൽ ഒരു ഫാമിലി ട്രിപ്പ് പോകണമെന്നുള്ളത്. കുഞ്ഞിക്കിളിയൊക്കെ ആണല്ലേ എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ കൂടെ ലോറിയെ വരണം വരണമെന്ന്. അപ്പൊ നമ്മൾ പറയും വെക്കേഷൻ കൊണ്ടുപോകാന്ന് തോന്നുന്നു, ഏക്കാലും ഈ വെക്കേഷനാണത് പൊത്തു വന്നത്. എന്നാലും ഇതിനകത്ത് ഇപ്പൊ രണ്ടുപേരില്ല, കുഞ്ഞിക്കണ്ണും പൊന്നും ഇല്ല, പിന്നെ അമ്മയില്ല. അതെ, കാര്യം ഇത്തവണ നല്ലൊരിതായിരുന്നു എല്ലാവർക്കും കൂടെ പോവാനേ, വണ്ടി കൂടുതലുള്ളതുകൊണ്ടേ. പക്ഷെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാല് വണ്ടി ഇവിടുന്ന് അങ്ങും അല്ല, നാളെ നാളെ കഴിഞ്ഞോ ഒക്കെ വണ്ടി കൂടെ തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുന്നേ. തിരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തിരിച്ചുള്ള ലോഡിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം നോക്കണം, ഇനി കയറ്റുന്ന വണ്ടികൾ ഒരു ദിവസം നിർത്തിയിട്ടാണെങ്കിലും എല്ലാ വണ്ടിയും കൂടെ ഒരുമിച്ച് വരാൻ പറ്റുമോ നോക്കാം. ഏ, തടിവണ്ടി കണ്ടില്ലെന്നുള്ള വിഷമം വേണ്ട, അപ്പൊ അവിടെ 2-3 എണ്ണം കിടപ്പുണ്ടായിരുന്നു അല്ലേ. തടിവണ്ടി 3-4 എണ്ണം ഉണ്ട് ഇവിടെ. പെരുമ്പാവരോട്ട് ചെല്ലുമ്പോ ഇഷ്ടം പോലെ കാണാലോ. പിക്കപ്പിനും തടി പോകുന്നുണ്ടല്ലോ, ഇതുണ്ടോ? ഇത് പക്ഷെ റബ്ബർ തടി അല്ലെന്ന് തോന്നുന്നു കേട്ടോ. പാഴ്ത്തടികളായിരിക്കും ഇതൊക്കെ ഇവിടെ അടുത്തുനിന്നാന്ന് തോന്നുന്നു, പക്ഷെ അല്ലെന്ന് തോന്നുന്നു. അകലെ നിന്നാണോ അത്? ഈ പെരുമ്പാവൂരിന് പോന്ന, ഈ ഇതൊക്കെയാണ് പ്ലൈവുഡ് ആയിട്ട് നമ്മൾ കയറ്റിക്കൊണ്ട് പോകുന്നത്. രാത്രി വണ്ടി ഓടിക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മള് നേരെ നമ്മുടെ നേരെ വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മള് ഒന്നേ ഒന്ന് ഓൺ അടിക്കണം, ഇല്ലേ ഒന്ന് ഡിമ്മും ബ്രൈറ്റും ഒക്കെ അടിക്കണം. കാണത്തില്ലെന്ന് ചോദിച്ചാലേ, ഒരു സമയം കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒരു 12 മണി കഴിഞ്ഞ് നമ്മൾ ഓടിക്കുമ്പോൾ
ചെറിയ മയക്കമൊക്കെ. ഇപ്പൊ മുമ്പ് ഒരു കാറുകാരൻ നേരെ വന്നേ കണ്ടോ, അപ്പൊ അതെന്താന്ന് ചോദിച്ചാ പുള്ളി ചെറിയ മയക്കത്തിലായിരിക്കും വന്നേ, അതുകൊണ്ടാ വണ്ടിയുടെ നേരെ വന്നത്. അന്നേരം നമ്മള് പെട്ടെന്ന് ഒന്നേ നമ്മള് വെട്ടിച്ച് മാറ്റണം, ഇല്ല ഓണടിക്കണം. ഓണടിക്കുമ്പോ പെട്ടെന്ന് ആൾക്കാർ ആ ഇതിൽ നിന്ന് മാറും. അത് രാത്രിയിൽ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു 12 മണിക്ക് ശേഷം ഒരു 6-7 മണി വരെയുള്ള സമയം ഓടിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നേരെങ്ങാനും വണ്ടി വരികയാണെങ്കിൽ അന്നേരം മാറ്റിക്കണം. ഇപ്പോൾ രാത്രി ഓടിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് പല കാരണങ്ങൾ കൊണ്ട് രാത്രിയിൽ ഓടിച്ച് പരിചയമില്ലാത്തവരുണ്ടാവാം, ഇല്ലെങ്കിൽ ഉറക്കം വന്നിട്ട് ഇപ്പം നിർത്താമെന്ന് ഓർക്കും പക്ഷേ ചില സമയത്ത് ആൾക്കാർ മയങ്ങിപ്പോവും. അപ്പം അങ്ങനെ രാത്രിയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നേ. അതുകൊണ്ട് തന്നെ വണ്ടി വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എങ്ങനെയാണ് വരുന്നതെന്ന്. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ രണ്ടുപേരും കിടന്നോ, ഞാൻ ഓടിക്കാം, എന്നിട്ട് എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ വിളിക്കാം. ആ ആരെങ്കിലും അതെ വാഷ്റൂമിലൊക്കെ പോണേ പോയിട്ട് വന്ന് കിടന്നുറങ്ങി രണ്ടുപേരും കിടന്നു, ഞാൻ എടുത്തോളാം. പോയിട്ട് വരാം, എന്നിട്ട് കിടന്നുറങ്ങാം. ഇതല്ല ഇവിടെ പമ്പ, സൂര്യമാട ഉറങ്ങിക്കാണോ? ഉറങ്ങി എണീറ്റില്ല താമക്കുട്ടി, നല്ല ഉറക്കാം, ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ആണോ? ആ കുഞ്ഞുങ്ങളി ഉറങ്ങിയോ? കുഞ്ഞുങ്ങളി അന്നേരം കയറി കിടന്നുറങ്ങിയല്ലേ. ആ ഞങ്ങളത് പറയുകയും ചെയ്തു, കിടന്നുറങ്ങി കാണുമെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ പോയിട്ടോ. ആ ഇതാണോ സൂര്യ ഉറങ്ങിയെന്ന് പറഞ്ഞു, ഞാനിവിടെ പോന്നു. അപ്പോഴേ വനിതകളെല്ലാം കൂടെ വേണേ പോയി കിടന്ന് ഉറങ്ങിക്കോ. അല്ലേ ഒരു വനിത ഉറക്കം പിടിച്ചായിരുന്നു. ആ അപ്പം പിന്നെ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നതാ. പക്ഷേ സെക്കൻഡ് ഡ്രൈവർമാരെ ഇങ്ങനെ ഉറക്കരുത് കേട്ടോ. ആ ഉറക്കരുത്, അതെ പഠി പഠിക്കുന്നിടം വരെ. അതെ ആദ്യമായിട്ട് വന്നതല്ലേ, ഇരുന്ന് ഉറങ്ങുന്ന കണ്ടപ്പോൾ എന്നാ പിന്നെ കിടന്നു പോകണം പറഞ്ഞതാ. ഇരുന്നുറങ്ങി എവിടെയെങ്കിലും വീണിട്ട് പിന്നെ അതിന് സമാധാനം പറയണ്ടല്ലോ. ആ അപ്പം ഇന്നുറങ്ങിക്കോ, നാളെയും നാളെ കഴിഞ്ഞൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉറക്കളച്ച് ഓടിക്കാം. അതെ ഇതൊരു ശീലമായിക്കോട്ടെ, ഇപ്പം ഇന്നിപ്പോൾ ഇത്രയും മതി. അതെ തുടക്കമല്ലേ. അതെ എന്നാന്ന് വെച്ചാലേ, നമ്മൾ ലോഡ് കയറ്റി പോകുന്ന ദിവസം നല്ല ക്ഷീണം ഉണ്ടാവും. എന്നുവെച്ചാൽ നിങ്ങളിപ്പം ലോഡ് കയറ്റാൻ പോയില്ലെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ദിവസം നല്ല ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഇന്നൊരു ദിവസം തന്നെ ഞങ്ങൾ ഒരു ഇളവ് തരിക. അപ്പോൾ നിങ്ങളെന്ന് കിടന്നുറങ്ങിക്കോ, എന്നിട്ട് നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ രാത്രിക്കൊക്കെ ഉറക്കളച്ചിരുന്ന് ഓടിക്കാം. ഇന്ന് അതെ വേറൊരു കാര്യമുണ്ട്, ചിറ്റയ്ക്ക് ഒരു പരാതിയുണ്ട് കേട്ടോ, ഞാൻ പതുക്കെയാ പോകുന്നതെന്ന്. അതെ നാളെ ചിറ്റ ഓടിക്കുമ്പോ മനസ്സിലായി. ആ മനസ്സിലായിക്കോളൂ. അതെ കാറ് വിടുന്ന പോലെ അങ്ങോട്ട് പോകുന്നു. അല്ല അപ്പം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് കുറെ അങ്ങ് ഓടി തമിഴ്നാടും കർണാടകയൊക്കെ അങ്ങ് കയറി അങ്ങ് പോകുമ്പോ പിന്നെ ഒരു 2-3 ദിവസം കൊണ്ടേ നമ്മൾ ഇതിന്റെ ഒരു ലൈനിലേക്ക് വരത്തുള്ളൂ, മനസ്സ് ആ ഒരു ലെവലിൽ എത്തുള്ളൂ. അതെ വേറെ രസം കേക്കണോ, ഞാൻ ഏറ്റവും ഉണ്ട് നിർത്തിയപ്പോഴേ ഞാൻ പറഞ്ഞു തൂക്കണോന്ന് പറഞ്ഞേ, അയ്യോ ചൂലെടുത്തില്ല. എന്താ മോനെ, ഞാൻ വണ്ടി തൂക്കുന്ന കാര്യോ ഉദ്ദേശിച്ചത്, തൂക്കുന്ന കാര്യോ ഉദ്ദേശിച്ചത്. എന്നോട് പറഞ്ഞേ വണ്ടിയുടെ അവിടെ കൊറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം നമുക്ക് ഒതുക്കി ഒക്കെ വെക്കണം നാളെ എന്ന് പറഞ്ഞു, എന്നിട്ട് ഒന്ന് തൂക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ചൂലെടുത്ത് തൂക്കുന്നു അതിന്റെ കൂടെ പറഞ്ഞോണ്ട. അന്നേരം ഞാൻ ചോദിച്ചു ഏട്ടാ വെയിറ്റ് തൂക്കുന്ന കാര്യമാണോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു നമ്മള് മീൻകുന്നം എത്തി. മീൻകുന്നം കത്തോലിക്ക പള്ളി കോതമംഗലം രൂപത പാലിയക്കര ടോൾ എത്തി. ഈ ട്രിപ്പിലെ നമ്മുടെ ആദ്യത്തെ ടോൾ. ദാമുകുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേ താത്ത പോവാന്നും പറഞ്ഞാ ചാടി എഴുന്നേറ്റോ. അതെ അതെ വീട്ടിൽ കിടക്കാന്നുള്ള രീതിയിലാ ചാടി എഴുന്നേറ്റേ. അതെ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഓടിക്കണോ? ആ ഓടിക്കാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ചെറുതായിട്ട്. ആണോ? എനിക്ക് തോന്നിയായിരുന്നു അവിടെ നിന്ന് പതുങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ കുറച്ച് ഞാൻ ഓടിക്കാം, ഇവിടെ വന്ന് നിർത്താന്ന് കൊണ്ട് ഇങ്ങനെ പോന്നാ. കുറച്ച് ഞാൻ വേണേ ഓടിക്കാം. ആ എന്നാ കുറച്ച് ഓടിക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് ആ കുതിരാൻ കഴിയുമ്പോഴേ ജലജ വിളിക്കാം. എന്നാ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പതുക്കെ പോയേക്കാം. ചായ കുടിച്ചാൽ ഇപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞു വന്നു. അജീഷ് 87 ഓടിക്കുക, രാജേഷ് 66 ഓടിക്കും. നേരം വിളിക്കാറായപ്പോൾ നല്ല സൂപ്പർ മഴ. ഇതുണ്ടോ ഉറങ്ങിപ്പോയതാണ്. രാവിലെ അവിടെ രാവിലെ അടിച്ച് നല്ല ഇടി അടിച്ചു കേട്ടോ. ഇപ്പൊ രാത്രിയില് ചേട്ടായി ഓടിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം രാജേഷ് ബാബു ഓടിച്ചു. രാജേഷ് ബാബു ഒന്ന് ഓടിക്കാൻ നേരം കയറിയതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചെറിയൊരു മഴയൊക്കെ പെയ്തല്ലേ,
ചെറിയ മഴയൊന്നും അല്ലായിരുന്നു, കൊറേ ദൂരം നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു അല്ലേ? മഴ പെയ്തത് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് രാജേഷ് പ്രോ 87 പോയി. അപ്പൊ ഞാൻ ഡ്യൂട്ടി കയറി. അപ്പൊ നമ്മുടെ ഉത്തർപ്രദേശിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.